ഒരു കാലത്ത് രാജാക്കന്മാർക്ക് മാത്രം വളർത്താൻ അധികാരപ്പെടുന്ന ഒരു മീനായിരുന്നു ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ലൈവ് പരിചയം പെറ്റോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഗോൾഡ് ഫിഷിൻ്റെ ചരിത്രത്തെയും പിന്നെ പല രഹസ്യങ്ങളും പിന്നെ കുറച്ച് യഥാർത്ഥ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ കിട്ടാലോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മീനുകൾ ഭൂമിയിലുണ്ടായിരുന്നതായിട്ടാണ് കണക്കുകൾ. കാർപ്പ് കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഗോൾഡ് ഫിഷുകൾ. ആദ്യകാലങ്ങളിൽ ഗ്രേ കളർ കണ്ടുവരുന്ന ഈ മീനുകളെ ഭക്ഷ്യവസ്തുവായിട്ടാണ് ആളുകൾ കണക്കാക്കി വരുന്നത്. പിന്നീട് പെട്ടെന്നുണ്ടായ ജനറ്റിക്കൽ മ്യൂട്ടേഷനിലൂടെ സ്വർണം, വെള്ള, മഞ്ഞ, ഓറഞ്ച് എന്ന നിറം കിട്ടുകയും ചെയ്തു. ആദ്യമായി കണ്ടുവന്നിരുന്നത് സ്വർണ്ണ നിറമായിരുന്നു. അത് കാരണം തന്നെ ആളുകൾ ഇവരെ സെലക്ടീവ് ബ്രീഡിങ്ങിലൂടെ ചെയ്തു തുടങ്ങി. പക്ഷേ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് മാത്രമേ ഈ മത്സ്യത്തെ വളർത്താനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കാലത്തെ രാജകൊട്ടാരങ്ങളിൽ സ്വർണത്തിൽ കാണുന്ന സ്വർണ മത്സ്യങ്ങളെ രാജകൊട്ടാരം അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നു. സ്വർണ്ണ നിറത്തിൽ കണ്ടുവരുന്ന ഈ മീനുകളെ രാജാക്കന്മാർക്ക് മാത്രം അധികാരമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ബാക്കിയുള്ള നിറങ്ങളെ ഉള്ള ഗോൾഡ് ഫിഷുകളെ ഭയങ്കര പ്രാധാന്യമുള്ളതായിരുന്നു. ഫിനീസ് ഈസ്റ്റ് ഏഷ്യ രാജക്കാരായ ഈ ഗോൾഡ് ഫിഷുകൾ AD 265 കാലങ്ങളിൽ ഒരു അലങ്കാര മത്സ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. ചൈനീസ് വിശ്വാസപ്രകാരം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ മീനുകളെ അവിടെ കണക്കാക്കി വരുന്നത്. ഇന്ന് ചരിത്രം മാറ്റിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു മീനായി മാറുകയും ശരാശരി ഒരു വർഷം 40 കോടി സ്വർണ മത്സ്യത്തെയാണ് ഇന്ന് ലോകത്ത് വിറ്റഴിക്കപ്പെടുന്നത്. അത് കാരണം തന്നെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മീനുകളെ വളർത്താത്തവർക്കായാലും സ്വർണ മത്സ്യത്തെ അറിയപ്പെടുന്നുണ്ട്. ഇന്ന് വിരലിലെണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള വിവിധ നിറങ്ങളിലും വിവിധ തരത്തിലുള്ള ഗോൾഡ് ഫിഷുകളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോർമൽ ഗോൾഡ് ഫിഷുകൾ ഏകദേശം മൈസിൻ്റെ കാര്യത്തിൽ 40 വർഷം വരെ ജീവിക്കുന്ന ഒരു മീനാണ്. അതേപോലെ തന്നെ ഒരു കാൽപാദത്തിൻ്റെ അത്രയും വരെ വലിപ്പവും വയ്ക്കാറുണ്ട്. അത് നമ്മൾ നോക്കുന്ന അനുസരിച്ചും അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒരു പെൺ മത്സ്യം ഏകദേശം 1000 മുട്ട ഇടാറുണ്ട്. എന്നാൽ അതെല്ലാം വിരിയണമെന്നില്ല. ഈ മീനുകൾക്ക് 3 ആഴ്ചക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും. പക്ഷേ ഇതാരും ചെയ്യരുത്. ഇവർ രാത്രിയിൽ ഉറങ്ങുന്നൊരു മീനാണ്. ഇവർക്ക് കൺപോളകളില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കണ്ണു തുറന്നാണ് ഉറങ്ങാറ്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് കാണാൻ സാധിക്കാത്ത ഇൻഫ്രാറെഡ് പോലത്തെ പല കാഴ്ചകളും ഈ മീനുകൾക്ക് കാണാൻ സാധിക്കുമെന്നത് വേറൊരു പ്രത്യേകതയാണ്. ഈ മീനുകൾക്ക് ഒരു കാര്യം 3 മാസം വരെ ഓർക്കാനുള്ളൊരു കഴിവും അതേപോലെ തന്നെ തൻ്റെ ഉടമസ്ഥനെയോ ബാക്കിയുള്ളവരെയോ തിരിച്ചറിയാനുള്ളൊരു കഴിവും ഈ മത്സ്യത്തിനുണ്ട്. പൊതുവെ നോർമൽ ഗോൾഡ് ഫിഷുകൾ ഒരു ഹാർഡായിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു നല്ലൊരു മീനാണ് ഗോൾഡ് ഫിഷുകൾ. ഈ മീനുകൾക്ക് എപ്പോഴും ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മീനാണ്. ധാരാളം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മീനാണ് ഗോൾഡ് ഫിഷുകൾ. അത് കാരണം തന്നെ നല്ലൊരു ഫിൽട്ടർ സിസ്റ്റം ഇല്ലാതെ ഈ മീനുകളെ വളർത്താൻ ശ്രമിക്കരുത്. ഒന്നല്ലെങ്കിൽ മണലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. ഈ മീനുകൾക്ക് പെട്ടെന്ന് ഡൈജഷൻ ആവുന്ന ഫുഡുകൾ കൊടുക്കാൻ പാടുള്ളൂ. അതിന് കാരണം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈ മീനുകളുടെ കണ്ണിൻ്റെ ചുറ്റുമായി കാണുന്ന ഈ കറുപ്പ് കുത്തുകളുടെ അത്രയാണ് ഈ ഒരു മീന് കൊടുക്കാൻ പാടുള്ളൂ. ഈ മീനുകൾ പൊതുവെ 0 അഗ്രസീവ് കാണുന്ന മീനുകളാണ്. അതുകാരണം തന്നെ സെമി അഗ്രസീവോ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഫിഷസിൻ്റെ കൂടെ ഒരിക്കലും ഇവരെ വിടാൻ പാടില്ല. ഈ മീനുകൾക്ക് പ്ലാന്റഡ് അക്യൂറത്തിൽ വളർത്താൻ പാടില്ല. കാരണം ഈ മീനുകൾ പ്ലാന്റ്സ് എല്ലാം നശിപ്പിക്കുന്ന ഒരു മീനാണ്. ഈ മീനുകളെ ഓവറായിട്ട് വളർത്തുമ്പോൾ ഓക്സിജൻ കട്ടാകുമ്പോഴോ അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴോ ഈ മീനുകൾക്ക് ഓക്സിജൻ കിട്ടാതെ ചാവുന്നതും കാണാം. അത് കാരണം തന്നെ വലിയൊരു അക്യൂറത്തിലോ അല്ലെങ്കിൽ കൂട്ടത്തോടെ വളർത്തുന്നത് നല്ലതല്ല. വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മീനായതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മീനുകളെ ബൗളിലോ കുഞ്ഞു സ്ഥലങ്ങളിലോ വളർത്തുന്നത് നന്നായിരിക്കില്ല. അത് പെട്ടെന്ന് അസുഖം ബാധിക്കുകയും ചാവുകയും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ മീനുകളുടെ ഫീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഫുഡും കൊടുക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന മീൻ ഫുഡുകൾ മാത്രമേ കൊടുക്കാവൂ. ഇത്രയും ചരിത്രം ഉൾപ്പെടുന്ന മീനാണ് ഗോൾഡ് ഫിഷുകൾ. അപ്പോൾ ഇത്രയും ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്നും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ പെറ്റ് ലവേഴ്സിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ പെറ്റ് ടോക്സിലെ ഗോൾഡ് ഫിഷിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് വേറൊരു പെറ്റിനായി കാണുന്നവരെ ബൈ. We'll be right back.
ഉണ്ടായിരുന്നു.